നമസ്കാരം. ബിസിനസ്സിൽ സക്സസ് ആയ ലീഡേഴ്സിനോട് നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത്, ബിസിനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഞങ്ങളെപ്പോലുള്ള ട്രെയിനർമാർ ഒരുപാട് ആശയങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അല്ലേ, അത് ഞങ്ങൾ എവിടെന്നെങ്കിലുമൊക്കെ പഠിച്ചിട്ടൊക്കെ ഒന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. പക്ഷേ റിയൽ ലൈഫിൽ ദ റിയൽ ഹീറോസിനോട് നമുക്ക് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഇന്നു മുതൽ നമ്മൾ ചോദിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ വെൽക്കം ടു ദ ഷോ, ദ ഡീൽ മേക്കേഴ്സ് വിത്ത് ദ കിങ് മേക്കർ. ബിസിനസ്സിൽ ഫിനാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾക്ക് അടുത്ത തലത്തിലേക്ക് പോകാൻ പല ബിസിനസ്സുകാർക്കും പറ്റാത്തത് ഫണ്ട് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ ക്യാപിറ്റൽ കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ്, നമുക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, ബാങ്ക് പോലുള്ള പല സ്ഥാപനങ്ങളുണ്ട് നമ്മളെ സഹായിക്കാനായിട്ട്. രണ്ട് തരം ബിസിനസ്സുകാരുണ്ട്, ഒന്ന് ബാങ്കിനെ യൂസ് ചെയ്യുന്ന ആളുകൾ, മറ്റൊന്ന് ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾ. സക്സസ് ആയ പല ബിസിനസ്സുകാരെ നമ്മൾ കാണുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും അവരുടെ ജീവിത ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവർ ഡിപ്പെൻഡ് ചെയ്യുകയല്ല ചെയ്തത്, അവർ യൂസ് ചെയ്യുകയാണ് ചെയ്തത്. നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് അവർ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഫണ്ട് കണ്ടെത്തി ബിസിനസ്സിലേക്ക് ഇറങ്ങിയതും ഇന്നും അവരെങ്ങനെയാണ് ആ ബാങ്കിനെ യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ നമ്മളുടെ ഒരു അനുഭവത്തെക്കാൾ കൂടുതൽ എന്താണ് ഇപ്പോഴത്തെ ബിസിനസ്സുകാരോട്, പുതിയ സംരംഭകരോട് പറയാനുള്ളത്? എങ്ങനെയാണ് അവർ ഈ ഫണ്ട് മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ പറയുന്ന ബാങ്കുകളെ പോലുള്ള സ്ഥാപനങ്ങളെ അവർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? യൂസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് നമ്മളെത്തുമ്പോൾ നമ്മൾക്ക് ഒരു ക്യാഷ് ഫ്ലോയും നമ്മളുടെ സിബിൽ സ്കോറൊക്കെ എല്ലാം കറക്റ്റ് ആകുമ്പോൾ മാത്രം തന്നെയാണ് നമുക്ക് ബാങ്കിൻ്റെ സപ്പോർട്ട് ആദ്യമായിട്ട് യൂസ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് വരുള്ളൂ. ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ വരുമ്പോൾ ബാങ്ക് തീർച്ചയായിട്ടും ബാങ്ക് ഒരുപാട് സ്കൂട്ടിനിയിലൂടെ ഒരുപാട് പ്രോസസ്സിലൂടെ കടത്തിവിട്ടതിന് ശേഷം മാത്രമാണ് നമുക്ക് ലോൺ തരാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ ബിസിനസ്സിനെ സംബന്ധിച്ച് അത് ക്യാപെക്സ് ബിസിനസ്സാണ്. അപ്പോൾ ക്യാപെക്സിൽ നമ്മൾക്ക് ഫണ്ട് മാനേജ്മെൻറ്റിൽ നമ്മുടെ സപ്ലയറിൽ നിന്നുകൊണ്ട് വാങ്ങുന്ന മെറ്റീരിയൽ കോസ്റ്റാണ് നമ്മളെ സംബന്ധിച്ച് 60-70% മെറ്റീരിയൽ കോസ്റ്റാണ്. ഈ മെറ്റീരിയൽ കോസ്റ്റ് നമ്മളവിടെ ഒരു അവർ അവിടെ നമ്മൾ ഒരു ക്രെഡിറ്റ് പീരീഡ് വാങ്ങും, അവരുടെ ബാങ്ക് അവരെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അങ്ങ് അതൊരു ഇക്കോ സിസ്റ്റമാക്കി നമ്മൾ മാറ്റി നമ്മളുടെ മെറ്റീരിയൽ കോസ്റ്റ് ക്രെഡിറ്റ് കിട്ടാവുന്ന രീതിയിൽ നമ്മൾ എടുക്കുന്നു. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓവർഹെഡ്സും നമ്മളുടെ ഇൻവെൻട്രിയും എല്ലാമാണ്. ഈ ഇൻവെൻട്രിയിലും ഓവർഹെഡ്സിലും നമ്മൾ ഇൻവെൻട്രി കൃത്യമായി മാനേജ് ചെയ്യുക. അതായത് ഒരു 60 days ആണ് ക്രെഡിറ്റ് കിട്ടാനെന്നുണ്ടെങ്കിൽ ആ 60 days അതേ സാധനം ഉപയോഗിച്ചുകൊണ്ട് 3 times മെഷീൻ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മളുടെ ഇൻവെൻട്രി ടേൺ നമ്മളുടെ കൂടും. ഇൻവെൻട്രി ടേൺ നമ്മളുടെ കൂടി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കാം. നെക്സ്റ്റ് ബാങ്കിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ബാങ്കിനെ യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്ന സിറ്റുവേഷനിൽ ബാങ്ക് നമ്മളെ സമീപിക്കണം. നമ്മൾ ബാങ്കിൻ്റെ പിന്നാലെ പോകുമ്പോൾ അതാണ്, അത് വളരെ രസകരമായ ഒരു സംഭവം. നമ്മളൊക്കെ ബ്രോക്കായി നിൽക്കുന്ന സമയത്ത്, നമ്മൾ പെട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ലോൺ തരാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൻ്റെ അടുത്ത് ചെലവ് നമുക്ക് തരില്ല, അവർ പറയും സിവിൽ സ്കോർ ഇല്ല, നമുക്ക് റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ അവിടെ നിന്ന് അകറ്റി നിർത്തും. അപ്പോൾ സക്കീർ സർ, എങ്ങനെയായിരുന്നു ആ ഒരു ഒരു തുടക്കം? ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഈ ക്രെഡിറ്റ് ബിസിനസ്സോ അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ കാര്യങ്ങൾ കൃത്യമായി മാനേജ് ചെയ്ത് പോകുന്ന ഒരു 0 debt കമ്പനി അല്ലേ. ഈ ഒരു അവസ്ഥ എത്തിയതിൽ കുറേ കാര്യങ്ങളുണ്ട്. സത്യത്തിൽ ഈ ബാങ്കിനുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആവശ്യപ്പെടുന്ന കാശെല്ലാം ബാങ്ക് തരാം. ഒരാൾക്ക് 1 crore ആവശ്യമെങ്കിൽ ബാങ്ക് ആദ്യം പറയും ഒക്കെ തരാം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനുള്ള വർക്കുകളൊക്കെ തുടങ്ങി, ചിലപ്പോൾ ഭാര്യയുടെ സ്വർണം വെച്ചിട്ട് ബാക്കിയുള്ള രൂപത്തിൽ നമ്മൾ ഫണ്ടൊക്കെ വെച്ച് തുടങ്ങും. ഇത് അവസാനം സാങ്ഷനായി വരുന്നത് മിക്കവാറും അതിൻ്റെ 50% or 35%. അതാണ് ബിസിനസ് പരാജയപ്പെടാനുള്ള ഏറ്റവും വലിയ കാര്യം. നമുക്ക് എത്രയാണോ വർക്കിംഗ് ക്യാപിറ്റൽ അടക്കമുള്ള ക്യാഷ് കിട്ടുന്ന അന്നേ നമ്മൾ ബാങ്കിനെ ഉറപ്പിച്ചിട്ട് ബിസിനസ് തുടങ്ങാൻ പാടുള്ളൂ എന്നുള്ള അഭിപ്രായം. കാരണം മിക്ക ബിസിനസ്സും പൊട്ടിപ്പോകുന്നത് നമ്മളെ ബിസിനസ്സിന് ചെയ്യുന്ന ആൾ ഐഡിയയുടെ കുറവല്ല, ഈ ഫൈനാൻസ് പ്രോപ്പറായിട്ട് കിട്ടാത്തതിൻ്റെ കുറവാണ്. എല്ലാ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന ബിസിനസ് ഒരു കടലാണ്. ആ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം കുറച്ചും കൂടി ഫണ്ട് ഉണ്ടെങ്കിൽ ചെയ്യാം. ഈ ഫണ്ട് പ്രോപ്പറായിട്ട് കിട്ടാത്തതാണ് മിക്ക ബിസിനസ്സിൻ്റെയും പരാജയം.
നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ബാങ്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല, സ്റ്റാർട്ടിങ്ങിൽ കിട്ടും. പിന്നെ ആ ഒരു സിസ്റ്റമാണ് ഈ ബാങ്കുകാർ ഇപ്പോൾ വരാൻ പോകുന്ന ബിസിനസ്സുകാരോട് ചെയ്യേണ്ട ഒരു കാര്യം. എത്ര ആണ് അവർ ചോദിക്കുന്നത് അത് കൊടുക്കണം. ഈ സത്യം പറയുകയാണെങ്കിൽ അധികം ബിസിനസ് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ബാങ്കുകാരുടെ കാരണം കൊണ്ടാന്ന് പറയുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ലോൺ എടുത്ത ആളാണ്, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കാര്യത്തിൽ. പക്ഷേ ഇന്ന് ദിവസമായിച്ച് ഞാൻ എൻ്റെ എല്ലാ സ്ഥാപനവും സീറോ ഡെബ്റ്റ് ഫേമിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് പല സ്ഥലത്തുണ്ട്, സപ്ലൈ ചെയ്യുന്നിടത്തും നമ്മൾ സീറോ പർച്ചേസും ക്യാഷ് ആൻഡ് കാരിയാണ്, സെല്ലും ക്യാഷ് ആൻഡ് കാരി. ഞാൻ എല്ലാത്തിലും ഒരു ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡിൽ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. എൻ്റെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഇറ്റാലിയൻ ബാബുള്ള ബിസിനസ്സാണ്. എൻ്റെ ഫാമിലി ബിസിനസ് എന്ന് പറഞ്ഞാൽ അതല്ല ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഫാമിലി ബിസിനസ് ബേസിക്കലി ഫെറോക്കിൽ ഓട് കമ്പനിയാണ്, ഓട് കമ്പനി മരത്തിൻ്റെ കമ്പനിയൊക്കെ ആണ്. അന്ന് ഞങ്ങൾ 1600 വർക്കേഴ്സിന് കണ്ട് അന്ന് സമര കമ്പനിയാണ്. ഓട് കമ്പനി എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ ടൈം സമരങ്ങളാണ്. നമ്മളത് കണ്ട് വളർന്നതാണ്. നമുക്ക് എല്ലാ പ്രാവശ്യവും എല്ലാ പോണ സമയത്തും ഇങ്ങനെ ഇഷ്യൂസിനെ കണ്ട് വളർന്നു. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാനൊക്കെ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഷിഫ്റ്റ് ആയിരുന്നു. ഹാഫ് ടൈം നമ്മുടെ കമ്പനി പോയിരിക്കണം. അതിൽ നിന്നൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാൾ ചെയ്യുന്നത് എനിക്ക് ചെയ്യുന്ന ഇഷ്ടമല്ല. എന്തെങ്കിലും ഇപ്പം ഞങ്ങളുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റാലിയൻ മാർബിളാണെങ്കിലും ഏത് ടൈൽ ബിസിനസ്സാണ്, ഇതൊക്കെ കമ്മീഷൻ ബേസ്ഡ് ബിസിനസ്സാണ്. ഒരു ആളെ ഡിപ്പെൻഡ് ആണ്. അതായത് ആർക്കിടെക്ട്സിനായാലും ചിലപ്പോൾ ഇപ്പോൾ ലേയേഴ്സിൻ്റെ ആൾക്കാരൊക്കെ ഡിപ്പെൻഡ്. ഞാനായിരുന്നു തന്നെ തീരുമാനിച്ചു ഒരു 5% കമ്മീഷൻ കൊടുക്കില്ല. അപ്പം പല എൻ്റെ സ്റ്റാഫിനൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പം എങ്ങനെ വിചാരിക്കും അല്ല, ഞാൻ എൻ്റെ സിസ്റ്റം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ചെയ്യുന്ന ബിസിനസ് പറഞ്ഞാൽ ഇറ്റലി, സ്പെയിൻ, ഗ്രീസ് അങ്ങനെ 9 countries ഞാൻ ബ്ലോക്ക് ഈ മാർബിൾ ഇമ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ തന്നെ സ്വന്തം ഫാക്ടറിയിൽ മധുരയിലുണ്ട്, എനിക്ക് കൃഷ്ണഗിരിയിൽ ഫാക്ടറി ഉണ്ട്. അവിടെ പ്രോസസ് ചെയ്തിട്ട് എൻ്റെ ആളിൽ കൂടെ തന്നെ കൺസ്യൂമറിന് സെല്ല് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് ഞാൻ എത്തിച്ചു. അധികം കുറേ സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് എന്താ ഗുണത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി സാധനം ഏറ്റവും വില കുറച്ചിട്ട് ആളുകൾ എത്തിക്കാൻ പറ്റുമെന്നുള്ളത് അതാണ് നമ്മുടെ വിഷയം. എന്തുകൊണ്ടായിരിക്കും പല ബിസിനസ്സുകാരോട് നമ്മൾ ഈ ക്രെഡിറ്റ് കൊടുക്കരുത് എന്ന് പറയുന്ന സമയത്ത് അവർ പറയുന്നത് ഞങ്ങളുടെ ഇൻഡസ്ട്രി അങ്ങനെയല്ല സാർ, ഞങ്ങൾക്ക് ക്രെഡിറ്റ് കൊടുക്കാതെ ബിസിനസ് നടക്കില്ല എന്ന് പറയുന്നത്? അത് എന്താ അവരോട് എന്താ പറയാനുള്ളത്? അത് അത് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു ഫാദർ ലോൻ്റെ ആണ്, പുള്ളിയാണ് എൻ്റെ ഏറ്റവും ഒരു ബിസിനസ്സിലെ റോൾ മോഡൽ. ഈസ്റ്റേൺ കറി പോർട്ടേഴ്സിൻ്റെ ചെയർമാനാണ്, ഫൗണ്ടറാണ്. അദ്ദേഹം കറി പോർട്ടർ തുടങ്ങിയ സമയത്ത് ഈ ഒരു തീരുമാനം അന്ന് തീരുമാനിച്ചതാണ്. വണ്ടി കൊണ്ടുപോയിട്ട് കാസർഗോഡ് വരെ എത്താണ്, ആരാണോ കാശ് തരുന്നത് അവരുടെ നിന്ന് വാങ്ങിയാൽ മതി എന്ന് തുടങ്ങിയ ആ ഒരു സിസ്റ്റം ആണ് ഞാനൊക്കെ കണ്ടുപിടിച്ചത്. എന്നോട് പുള്ളി ആദ്യം പറഞ്ഞു ഞാനൊക്കെ അതുപോലെ കാശ് തരുന്നവർക്ക് മാത്രം കൊടുത്താൽ അത് കൊടുത്തു അങ്ങനെ കൊടുത്തിട്ട് അതുകൊണ്ടാണ് ഈ കമ്പനിക്ക് ഇത്രയും ടേൺ ഓവർ ചെയ്യാൻ പറ്റുന്നത്. നമ്മളൊരു 1000 crore ടേൺ ഓവർ ചെയ്ത് കഴിഞ്ഞാൽ കടം കൊടുക്കേണ്ട ഞങ്ങളൊരു 3000 crore ഞങ്ങളുടെ കയ്യിൽ വരെ ഫണ്ട് വരവാണ്. ഒരിക്കലും വിജയിക്കില്ല. അപ്പോൾ ഏത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും കടം കൊടുക്കരുത്, കടം വാങ്ങരുത്. കടം വാങ്ങിയാലും നഷ്ടമാണ്, കടം കൊടുത്താലും നഷ്ടമാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ്, അഡ്വക്കേറ്റ് ആണ്, എന്താണ് ഇപ്പൊ പറയുന്നത് കടം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. റോഹിത് ചേട്ടൻ എങ്ങനെയാണ് ബിസിനസ്? അതായത് ബൈ പ്രൊഫഷൻ ഞാനൊരു ലോയർ ആണ്, കൂടാതെ ഇപ്പം എന്റർപ്രണർ ആണ്. ഹോസ്പിറ്റാലിറ്റി മേഖലയിലുണ്ട്, എഡ്യൂക്കേഷൻ മേഖലയിലുണ്ട്. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് എന്റർപ്രണേഴ്സിന് ഒരു ക്യാഷ് ഫ്ലോ വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാല് പൊതുവെ ഇപ്പൊ ആളിൽ ചെയ്തു വരുന്നൊരു കാര്യം എങ്ങനെയാന്ന് ചോദിച്ചാല് അവർ ഈ ഓവർ ഡ്രാഫ്റ്റ് എടുക്കും ബാങ്കിൽ നിന്ന്, CC അക്കൗണ്ട്, OD അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ക്യാപിറ്റലായി ബിസിനസ് ചെയ്യും. അവരെ ബിസിനസ് വലുതാവും തോറും ഈ OD അക്കൗണ്ടും വലുതായി കൊണ്ടിരിക്കും. ബാങ്കുകാർ കൂടുതൽ കൂടുതൽ ലോൺ ഫെസിലിറ്റി കൊടുക്കും. അതിൻ്റെ അർത്ഥം എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എത്രത്തോളം വലിയ ബിസിനസ്സുകാരനാകുന്നു അത്രത്തോളം വലിയ കടക്കാരനും നമ്മളായിക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ ഈ ബാങ്കിൽ നിന്ന് എടുത്ത പൈസ നമ്മൾ മാർക്കറ്റിലേക്ക് കടം കൊടുക്കും. ഇപ്പം സക്കീർ ഹുസൈൻ പറഞ്ഞ ഈ വിഷയമാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ആളുകൾക്ക് നമ്മൾക്ക് ബാങ്കിൽ നിന്ന് തരുന്നുണ്ട്, അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ പൈസ എടുത്തിട്ട് കടം കൊടുക്കും. കടം മേടിച്ച് കടം കൊടുക്കും. നമ്മൾ വലിയ ബിസിനസ്സുകാരാണെന്നൊക്കെ അറിയപ്പെടും, പക്ഷെ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഒരുപാട് കൂടുതലുണ്ടാവും. അപ്പോൾ എൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് സഫീഷ്യൻറ്റ് ക്യാഷ് ഫ്ലോ ഉണ്ടായാൽ ബാങ്കിനെ യൂസ് ചെയ്യേണ്ടത് നമ്മൾ ടേം ലോൺ എടുക്കണം. ലോങ് ടേമിലേക്കുള്ള ടേം ലോൺ എടുത്തിട്ട് നമ്മൾ അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അതായത് ഒന്നെങ്കിൽ നമ്മുടെ ബിസിനസ്സിനുള്ളിൽ തന്നെയുള്ള അസറ്റ്സ്, നമ്മുടെ ബ്രാൻഡിങ് ആവാം, നമുക്ക് ഒരുപാട് അസറ്റ്സ് വാങ്ങുന്നതിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മളെ അത് ഉപയോഗിച്ച് പുറത്ത് നമ്മളെ റിട്ടേൺ കിട്ടുന്നതും നമ്മളെ അസറ്റ് വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള ലോങ് ടേം ആയിട്ടുള്ള ലോൺ മാർക്കറ്റിൽ കടം കൊടുക്കാൻ വേണ്ടി ലോൺ എടുക്കാതിരിക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് ഗുണമുണ്ട്. ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കുറെ കാലം കഴിയുമ്പോൾ ഈ അസറ്റ് നമ്മുടെ സ്വന്തമാവും. രണ്ട്, ഈ ബാങ്ക് ലോങ് ടേം ആകുമ്പം നമുക്കറിയാലോ ഇന്ന് 10,000 rupees എടുക്കുന്നതിന് 10 years കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ 1,000 rupees താഴെയുള്ള വാല്യൂ ആയി മാറും. അപ്പം നമുക്ക് ബാങ്കിൽ തിരിച്ചടയ്ക്കുന്ന പൈസയുടെ ഭാരം നമുക്ക് വളരെ കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതാണ് ബിസിനസ്സുകാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഓപ്ഷൻ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നല്ലൊരു കാര്യമാണ്. അത് എനിക്ക് ഞാൻ അനുഭവിച്ച ഒരാളത്. ആ ഒരു ടൈമിൽ നമ്മളെവിടെയെങ്കിലും അധികം ആളുകൾക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഓഫീസ് അതിൻ്റെ ബന്ധപ്പെടാതെ ഒരു ഔട്ടർ ഏരിയയിൽ, പണ്ടൊക്കെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ല, അന്നൊക്കെ ഞങ്ങൾ ചെറിയ സ്ഥലം വാങ്ങിയിട
അന്നൊക്കെ റിയൽ എസ്റ്റേറ്റിന് ഒരു ബെനിഫിറ്റ് ഉള്ള കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയല്ല. അന്നൊക്കെ ഞാനൊക്കെ ചെയ്ത സമയത്ത് ഒരു ചെറിയ സ്ഥലം വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ ഓഫീസോ അതിന് ബന്ധപ്പെട്ട സാധനമൊന്നും നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റില്ല. എമർജൻസി കേസിന് സെല്ല് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഇപ്പം പറഞ്ഞ പോലെ അവിടെ ഇവിടെയൊക്കെ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഉണ്ടാക്കി സേവ് ചെയ്ത് വെക്കുന്ന സിസ്റ്റം ഉണ്ടെങ്കിൽ അതൊരു വലിയൊരു ബിസിനസ്സിൽ നമുക്കൊരു ഗുണം ചെയ്യുന്നതാണ് എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാനുള്ളത്. വളരെ വ്യത്യസ്തമായ ഒരു ചർച്ച കുറച്ച് മുന്നേ വില്യംസ് പറഞ്ഞു. നമുക്ക് ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം ആദ്യം ചിട്ടി കമ്പനികളെ ഡിപ്പെൻഡ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ഒരു ആശയം പറഞ്ഞു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അത് നമ്മളാദ്യം നമ്മൾ ബിസിനസ് തുടങ്ങി, നമുക്ക് ക്യാഷ് ഫ്ലോ ആയി. ക്യാഷ് ഫ്ലോ ആയി കഴിയുമ്പോൾ മാർക്കറ്റിൽ നിന്ന് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് കടം വാങ്ങാൻ പറ്റും. അതായത് മറ്റുള്ളവരുടെ സാധനങ്ങൾ, അവർ സപ്ലൈ ചെയ്യുന്ന സാധനങ്ങൾ 60 days 90 days ഒക്കെ നമുക്ക് ക്രെഡിറ്റ് പീരീഡ് കിട്ടും. ഈ ക്രെഡിറ്റ് പീരീഡ് കിട്ടുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ മാർജിനിൽ നിന്ന് എടുത്ത് മാത്രമല്ലാതെ നമ്മളുടെ കുറച്ച് ഇൻവെൻട്രിയിൽ നിന്ന് എടുത്തു കൂടെ നമുക്ക് ചിറ്റ്സ് ചേരാൻ പറ്റും. ചിറ്റ്സ് റെപ്യൂട്ടഡ് ഗവൺമെൻറ് ചിറ്റ്സ് ഒക്കെ ആണെങ്കിൽ 3-4 ചിറ്റ് ഉണ്ടെങ്കിൽ അതൊരു 50% ഒരു 30% ടു 50% ഒക്കെ ആകുമ്പോൾ നമുക്കതൊരു ഒരു ഡീഡ് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. അത് തന്നെ നമ്മളുടെ ഇപ്പോൾ 5 ചിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 3 അവിടെ നിർത്തിക്കൊണ്ട് 2 നമുക്ക് വിളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ലോണിനേക്കാൾ താഴെയായിരിക്കും. വേറെ കൊളാറ്ററൽ ഇല്ലാതെ ആ ചിറ്റ് ഉപയോഗിച്ച് 5 ചിറ്റി ഉണ്ടെങ്കിൽ 3 നിലനിർത്തിക്കൊണ്ട് 2 ഇതിനെ അഗെൻസ്റ്റ് ആ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ക്യാപെക്സ് വാങ്ങാം. കുറച്ചും കൂടെ നമുക്ക് വൈഡായിട്ട് എങ്ങനെ വേണമെങ്കിലും അത് ചെയ്യാൻ ചെയ്തിട്ടുണ്ടോ? അല്ല, ഇതിലെ വില്യംസ് പറഞ്ഞതില് നമുക്ക് ഇപ്പം നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് വിചാരിക്കും. നമ്മളതിൻ്റെ ആധാരം സ്ഥിരമായിട്ട് വേണമെങ്കിൽ ചിറ്റ് ഫണ്ടിൽ വെക്കാം. അത് ഈടായി വെച്ചിട്ട് നമുക്ക് പല സമയത്ത് നമുക്ക് ഈ ചിട്ടി വിളിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വൺസ് നമ്മളൊരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് വെറുതെ കിടക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന വസ്തുക്കൾക്ക് അങ്ങനെ ഒരു, അതായത് നമ്മളെ ലോണിനെ നമ്മൾ ലിവറേജ് ചെയ്യാണ് എപ്പോഴും ചെയ്യേണ്ടത്. നമ്മളതിനെ യൂസ് ചെയ്യുന്നത് എന്താ പറയുക, നമ്മുടെ ദൈനംദിന കാര്യത്തിന് ഉപയോഗിക്കാതെ ആ ഫണ്ടിനെ 10 കഴിഞ്ഞ് നമുക്ക് കിട്ടാവുന്ന ഒരു പണത്തിനെ നമ്മൾ ഇപ്പം തന്നെ വാങ്ങിയെടുത്ത് 10 കഴിഞ്ഞ് ഉണ്ടാകാവുന്ന ഒരു അസറ്റിനെ ഇപ്പം തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതാണ്, അങ്ങനെയാണ് നമ്മൾ ബാങ്കിൻ്റെ എമൗണ്ടിനെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് തുടക്കക്കാർക്ക് ഇത് പറ്റില്ല. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്ത് തുടങ്ങി വരുന്ന സമയത്ത് നമുക്ക് പല കാര്യത്തിനും ഈ ബാങ്കിന് അനിൽ സാർ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്ന പൊസിഷനിൽ കൂടിയാണ് ആളുകൾ പോകുന്നത്. അത് കഴിഞ്ഞൊരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ ക്യാഷ് ഫ്ലോ വന്നു തുടങ്ങും. അങ്ങനെ ക്യാഷ് ഫ്ലോ വന്നു തുടങ്ങുന്ന ആളുകൾക്ക് ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ലിവറേജ് എന്ന് പറയുന്ന കാര്യം. പക്ഷെ നമുക്ക് ഫിനാൻഷ്യലായിട്ടുള്ള ഡിസിപ്ലിൻ വേണം. വല്ലവരുടെയും പൈസയാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. ആ പൈസ എടുത്ത് നമ്മൾ കാറ് വാങ്ങാനും വലിയ വലിയ എന്താ കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ടാലും നമുക്ക് ഈ പൈസ തിരിച്ചടയ്ക്കാൻ വേണ്ടി കഴിയും. അധികം ആൾക്കാർക്ക് പറ്റുന്നൊരു ഏറ്റവും വലിയൊരു കാര്യം അതാണ്. ഫണ്ട് വരുമ്പോൾ നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന ബിസിനസ്സിൽ ഡൈവേർട്ട്, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ കടലാണ്. എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളുകൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. എനിക്കൊക്കെ അങ്ങനെ പറയാൻ അനുഭവം ഉണ്ടായിട്ടുണ്ട്. വേറെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു സിംഗപ്പൂർ അല്ല പിന്നെ ദുബായിലൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറേ കാശം നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ പരാജയപ്പെട്ടിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അപ്പോൾ എന്ത് നമ്മൾ ചെയ്യണം, നമ്മൾ ചെയ്യുന്ന ബിസിനസ് കടലാണ്. അപ്പോൾ അത് എത്രത്തോളം കാശ് കിട്ടി അതുണ്ടാക്കാനായിട്ട് നമ്മുടെ ഉള്ളോടത്തോളം കാലം നമ്മൾ ഒരിക്കലും നമ്മുടെ ബിസിനസ് വിട്ടിട്ട് അല്ലെങ്കിൽ അതിനോട് ലിങ്ക് ചെയ്തിട്ടുള്ള ബിസിനസ് അല്ലാണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ ബാങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാങ്ക് ഇതുവരെ ഞങ്ങളെ യൂസ് ചെയ്തിട്ടുണ്ട് ബാങ്ക്. ഇപ്പം ഞങ്ങൾ ബാങ്കിന് യൂസ് ചെയ്യാം. പണ്ടൊക്കെ ഞങ്ങൾ ബാങ്കിന് വേണ്ടിയായിരുന്നു ജീവിച്ചിരുന്നത്. ഒന്നാം തീയതി ആകുമ്പോൾ ഇതിന് ഞങ്ങൾ കടന്നു തുടങ്ങിയ രാത്രി 12 ഒരു ബന്ധം ഉണ്ടെങ്കിലൊക്കെ അവർക്ക് ഇത് കൊടുക്കണം. ഇപ്പം കോവിഡായ സമയത്തായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു ഉപകാരം സത്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു മൊറട്ടോറിയം തന്നു എന്നതിൽ കവിഞ്ഞ് ഒരു ബിസിനസ്സുകാർക്ക് എന്താണ് ബാങ്ക് കൊടുത്തത്? ബാക്കിയുള്ള എല്ലാ രാജ്യത്തും ഫുള്ള് അവർക്കുള്ള ഫണ്ട് കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിന്നൊക്കെ ബിസിനസ്സുകാർ കവർ ചെയ്ത് വന്നിട്ടുണ്ട് പല ആളുകളും. പക്ഷേ ആളുകൾ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഞാനൊക്കെ ഇതിൽ അനുഭവിച്ച ഒരാളാണ്. ബിസിനസ് ഭാഗ്യത്തിന് ഞാൻ കോവിഡിന് മുമ്പ് തന്നെ ഞാനൊക്കെ സീറോത്തിൽ എത്തുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. അല്ലെങ്കിൽ ലയബിലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായും പൊട്ടൻ്റെ ബിസിനസ് ഞങ്ങളുടെ ഞാനൊക്കെ ഇപ്പോൾ യൂട്ടിലൈസ് ചെയ്യുന്നത് വെച്ചാൽ അന്നൊക്കെ LC തരും. LC നമുക്ക് യുസാൻസ് LC ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യും. അത് 120 days 90 days ഒക്കെ ആ ഒരു സാങ്ഷൻ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആ സാധനം ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ പ്രോഡക്റ്റ് 90 days കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. അതേമാതിരി ഈ പിന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന നമ്മൾ എടുക്കുമ്പോഴാണ്. പക്ഷേ ബാങ്കിൽ നിന്ന് എടുക്കാതെ ബാങ്കിന് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നേരത്തെ പറഞ്ഞ പോലെ യൂട്ടിലൈസ് ചെയ്യുക, യൂസ് ചെയ്യാനാണ് ഇപ്പോഴത്തെ കഴിയുന്നത്ര ശ്രദ്ധിക്കുന്നത്. ഇത് പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു സമയം എത്തുമ്പോഴാവുള്ളൂ. നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിലൊന്നും പറഞ്ഞ കാര്യങ്ങളൊന്നും ആവില്ല. ഇത് കുറേ ഇപ്പം പറയുമ്പോൾ ചേർക്ക് ഇത് പെട്ടെന്നായതാണല്ലോ. കുറേ അനുഭവിച്ച് നേരം വിളിക്കുമ്പോൾ വീട്ടിലായാലും ഓഫീസിലൊക്കെ ഓഫീസർമാർ വന്നിരുന്ന കുറേ അനുഭവങ്ങൾ ഞങ്ങൾക്കുള്ളതാണ്. നമ്മുടെ ഒരു ബിസിനസ്സിൽ ചെയ്യുന്ന ആളുകളൊക്കെ അനുഭവിച്ചിട്ടായിരിക്കും ഇവിടെ എത്തിണ്ടാവുക.
ഇപ്പം നമ്മൾ എളുപ്പമെന്നൊക്കെ പറയും, സുഖമെന്നൊക്കെ പറയും, ഒരിക്കലല്ല. അത് നമ്മൾ ബിസിനസ്സിൽ നിന്ന് എന്ന് മാറി നിൽക്കുന്നോ അന്ന് മുതലേ നമ്മുടെ ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. പണ്ടൊക്കെ നമ്മളൊക്കെ വിചാരിച്ചെന്ന് വെച്ചാൽ ഞങ്ങൾ ബിസിനസ് ഇരുന്നാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ, ഞാൻ ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ട്. എനിക്കൊക്കെ ഉണ്ടായിരുന്നു, ഞാനൊക്കെ തന്നെ രാവിലെ പോയി ചോർന്നിരിക്കും, ഞങ്ങൾ വിറ്റാലേ ചെയ്യുള്ളൂ. അതിൽ നിന്ന് എന്ന് മാറി പുറത്ത് നിന്നിട്ട് ബിസിനസ് ചെയ്യാൻ തുടങ്ങും, അന്ന് മുതലേ നമുക്ക് ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളൂ. അതാണ് ഏത് പുതിയ ആൾക്കാരോടും ചെയ്യാൻ പറയേണ്ട കാര്യം. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും മാറ്റിയെടുക്കാൻ, പക്ഷേ ആ സമയത്തൊക്കെ കുറച്ച് ബിസിനസ് സെയിൽസിനെ കുറച്ച് ബാധിക്കും, ഓട്ടോമാറ്റിക്കലി അത് ശരിയാവും. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം.